ചേർത്തല എസ് കനാൽ ശുചീകരണം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പരിധിയിൽ വരുന്ന പി എസ് കനാൽ മുതൽ ചെറിയമുട്ടം കായൽ വരെയുള്ള 5 കിലോമീറ്റർ പി എസ് കനാൽ ഭാഗമാണ് ശുചീകരിച്ചത്. ആലപ്പുഴ ചേർത്തല കനാൽ കർമ്മ പദ്ധതിയുടെ ഭാഗമായി ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ ശുചീകരണം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തപ്പോൾ നൂറുകണക്കിന് ആൾക്കാരാണ് മന്ത്രിക്കൊപ്പം ശുചീകരണത്തിൽ പങ്കാളികളായത്. ചേർത്തല നഗരസഭയുടെ ചേർത്ത ചേർത്തല കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ശുചീകരണത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. കനാലുകളും കുളങ്ങളും മാലിന്യം വലിച്ചെറിയാനുള്ള കുപ്പത്തൊട്ടികളല്ലെന്നും അങ്ങനെയാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ MP അഡ്വക്കറ്റ് എ എം ആരിഫ് മുഖ്യാതിഥിയായി. നഗരസഭാ വൈസ് ചെയർമാൻ TS അജയകുമാർ, കൗൺസിലർ KP പ്രകാശൻ, നഗരസഭാ സെക്രട്ടറി TK സുജിത്, CDS ചെയർപേഴ്സൺ അഡ്വക്കറ്റ് PE ജ്യോതിമോൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വലിയ ഒരു പ്രതീക്ഷയോടെ അല്ലെങ്കിൽ നാട്ടിൽ ഏറ്റവും അനിവാര്യമായ ഒന്ന് എന്ന് കണക്കാക്കി രൂപം കൊണ്ടതാണ് ഈ കനാൽ. ആ കനാലിനാണ് ഇത്തരത്തിലുള്ള ദുർഗതി ഉണ്ടായത്. ഇപ്പൊ ഏതാണ്ട് മരണാസന്നമായി കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. പലപ്പോഴും ഇവിടുന്ന് ചുമപ്പുഴകൾ രാത്രി തന്നെ വെളുപ്പാങ്കാലത്തും വിളിച്ചിട്ടാണ്. സർ, വല്ലാത്ത പ്രതിസന്ധിയാണ്. എന്താണ് വെളുപ്പാങ്കാലത്ത് പ്രതിസന്ധി ഉണ്ടാവുക? കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ഇടമായി നമ്മുടെ കനാലിനെയും കാണുകയാണ്. ആളൊഴിഞ്ഞ ഇടങ്ങളിൽ ആൾക്കാരും ശ്രദ്ധിക്കാനൊന്നും ഇല്ലാത്ത ഇടങ്ങളിൽ നേരത്തെ വേമ്പനാടുകാരുടെ സൈഡിലേക്കൊക്കെയാണ് കൊണ്ടുപോയിരുന്നത്. അത്രയും ദൂരം എന്തിനാണ് ഓടുന്നതും? ഈ കനാലിൽ നാട്ടുകാരെല്ലാവരും മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ ഞങ്ങളുടെ എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി. കൊച്ചു കുഞ്ഞു കുട്ടികളടക്കം ഈ പരിപാടിയുടെ ഭാഗമാവുകയാണ്. ശരിക്കും നമ്മൾ ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നൊരു കവിതയുണ്ട്. വരുന്ന തലമുറയ്ക്കല്ല, ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ്. ആ കുഞ്ഞുങ്ങളടക്കമുള്ളവർക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ ഭാവിയിൽ ശോഭനമാവുന്നതിന് വേണ്ടി ചേർത്തല എന്ന് പറഞ്ഞാൽ നോ എന്നൊരാളുടെ മനസ്സ് ഉണ്ടാവാതിരിക്കാൻ, ചേർത്തല എന്ന് പറഞ്ഞാൽ ഒരു വലിയ യെസ് അവിടെയെല്ലാം ചെയ് എന്ന് പറയുന്ന തരത്തിലേക്ക് എത്താൻ, ചേർത്തലയ്ക്ക് ഒരു പോയി ഉണ്ടാവാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ, 100-ൽ 100 മാർക്കോടെ നിൽക്കാൻ, ചെയർപേഴ്സണും വൈസ് ചെയർമാനും പറയുന്ന പോലെ ചേർത്ത ചേർത്തലയായി നിൽക്കാൻ ഏറ്റവും വലിയ കാര്യമായി നോക്കെ ഞങ്ങളുടെ AS കനാലിനെ എന്ന് ഓരോ ചേർത്തലക്കാരനും അഭിമാനത്തോടുകൂടി നമ്മുടെ കനാലിലൂടെ നമുക്ക് പറയാൻ പറ്റണം. അത് നമുക്ക് ഇന്ന് ആ തീരുമാനത്തിൽ ആ പ്രതിജ്ഞയാണ് നമ്മൾ നേരത്തെ ചെയ്തത്.